നമസ്കാരം ജോസഫ് നായാട്ട് എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ ശ്രദ്ധേയനായ ഷാഹി കബീർ ആദ്യമായി സംവിധാനം ചെയ്തെത്തുന്ന മലയാള ചിത്രമാണ് ഇലവീഴ പൂഞ്ചറ കോട്ടയം ജില്ലയിലെ ഹിൽ സ്റ്റേഷനായ ഇലവീഴ പൂഞ്ചറയിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് വയർലെസ് സ്റ്റേഷനെയും അവിടേക്ക് ഡ്യൂട്ടിക്കായി വരുന്ന പോലീസുകാരെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ കഥ വികസിപ്പിച്ചിട്ടുള്ളത് ഡ്യൂട്ടി മാറിക്കയറാൻ എത്തുന്ന മധു എന്നുള്ള കേന്ദ്ര കഥാപാത്രത്തിനൊപ്പമുള്ള ഒരു യാത്രയോടെയാണ് ഈ ഒരു ചിത്രം തുടങ്ങുന്നത് സൗബിൻ ഷാഹിറാണ് മധു എന്നുള്ള സെൻട്രൽ ക്യാരക്ടറിന് അവതരിപ്പിക്കുന്നത് മധു കണ്ടുമുട്ടുന്ന ആളുകൾ ഇലവീഴ പൂഞ്ചറയിലേക്കുള്ള വഴികൾ ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള ഭൂപ്രകൃതി വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ വിശദമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ പ്രേക്ഷകനെ കൂടെ മധുവിന്റെ കൂടെ സഞ്ചരിപ്പിക്കാനും പൂഞ്ചിറയുടെ പ്രകൃതിയോടൊപ്പം ഭാഗമാക്കാനും തുടക്കം മുതൽ തന്നെ സംവിധായകന് സാധിക്കുന്നുണ്ട് അജയൻ അടാട്ടന്റെ സൗണ്ട് ഡിസൈൻ കൂടെ ആ ഒരു ഇടത്തെ പ്രേക്ഷകരിലേക്ക് അടയാളപ്പെടുന്നതിൽ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് പറയാം സിനിമയിലെ പല സാഹചര്യങ്ങളിലും ശബ്ദങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഫീല് എടുത്തു പറയേണ്ടത് ഒരു പോസിറ്റീവ് ഫാക്ടറിനെയാണ് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ ഒരു ചിത്രത്തിൽ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകൃതിയും ആ ഒരു സ്പേസും കൂടെ പ്രധാന കഥാപാത്രങ്ങളെ പോലെ തന്നെ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ട് വയർലെസ് സ്റ്റേഷനിൽ മധു എന്നുള്ള കഥാപാത്രം ജോലിക്ക് എത്തിയ ശേഷം ഉണ്ടാകുന്ന മൂന്ന് നാല് ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ പകുതിയെ നെറേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സ്ലോ പേസിലാണെന്ന് പറയാം മധുവിനൊപ്പം വരുന്ന വെങ്കായം എന്നുള്ള കഥാപാത്രവും അതുപോലെ സുധി എന്നുള്ള കഥാപാത്രവും ആദ്യ പകുതിയിൽ ചെറിയ നർമ്മ മുഹൂർത്തങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയാം എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും മധുവിനെയും സുധിയേയും മാത്രമാണ് ഈ ഒരു സിനിമ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് സുധിയായിട്ട് സുധി ഗോപയും വെങ്കായം എന്നുള്ള കഥാപാത്രമായിട്ട് ആന്റണിയാണ് ചിത്രത്തിൽ വേഷമിട്ടുള്ളത് അങ്ങനെ ആദ്യ പകുതിയുടെ ഭൂരിഭാഗവും കഥാപാത്രങ്ങളെയും അവരുടെ പെരുമാറ്റത്തെയൊക്കെ വളരെ സ്വാഭാവികമായ സാഹചര്യങ്ങളിലൂടെ വളരെ ലളിതമായിട്ടാണ് ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പൂഞ്ചര പോലുള്ള പ്രദേശങ്ങളിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുമ്പോൾ പോലീസുകാർക്ക് അവിടെ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഉണ്ടാവുന്ന സൗഹൃദവും അവരുടെ പാരവെപ്പും ഒക്കെ ഭേദപ്പെട്ട രീതിയിൽ തന്നെ പരാമർശിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നുണ്ടെന്ന് പറയാം അങ്ങനെ ഇതുവരെ സിനിമയിൽ അവതരിപ്പിച്ച് കാണാത്ത ഒരു പുതുമയാർന്ന പശ്ചാത്തലവും പൂഞ്ചറയുടേതായിട്ടുള്ള ഒരു ദൃശ്യഭംഗിയും നവാഗതനായിട്ടുള്ള സംവിധായകനാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഷാഹി കബീറിന്റെ സംവിധാനം മികവുമൊക്കെ ചേരുമ്പോൾ ആദ്യ പകുതിയിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ കൂടിയും ഭേദപ്പെട്ട രീതിയിൽ ഈ ഒരു ചിത്രം പ്രേക്ഷകനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് പ്രേക്ഷകനെ ഇൻട്രസ്റ്റിംഗ് ആക്കിക്കൊണ്ട് ഇന്റർവെൽ ഭാഗത്തേക്ക് എത്തുമ്പോൾ തിരക്കഥ ത്രില്ലർ സ്വഭാവം കൈവരിക്കുന്നുണ്ട് പിന്നീട് ഒരേ സമയം നിഗൂഢതയ്ക്കും സസ്പെൻസിനും ഏകദേശം തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് രണ്ടാം പകുതിയിലെ തിരക്കഥ മുന്നോട്ട് പോകുന്നത് നിതീഷ് ജിയും ഷാജി മാറാടും ചേർന്നിട്ടാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് സിനിമയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്ന സാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയും പിന്നീട് ഉണ്ടാവുന്ന ടെൻഷൻ നിറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലൂടെയെല്ലാം കടന്നു പോകുന്ന പ്രധാന കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ തന്നെ സൗബിനും സുധീകോപിയും സ്ക്രീനിലേക്ക് എത്തിക്കുന്നുണ്ട് തന്നെ പറയാം അടുത്ത കാലത്ത് ത്തായിട്ട് ചില കഥാപാത്രങ്ങളെ പെർഫോം ചെയ്തതിലെ പോരായ്മയുടെ പേരിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള സൗബിന്റെ വളരെ പക്വതയുള്ള ഒരു പ്രകടനത്തിന് ഇലവീഴ പൂഞ്ചിറ വേദി ഒരുക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് എന്നാൽ പോലും സിനിമയിലെ ചില സാഹചര്യങ്ങളിൽ കഥാപാത്രങ്ങളുടെ ശബ്ദം പൂർണ്ണമായിട്ട് പ്രേഷരിലേക്ക് എത്താത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു അവ്യക്തത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം അതിപ്പോ വയർലെസ് സ്റ്റേഷൻ അകത്ത് വെച്ചിട്ടുണ്ടാവുന്ന സംഭാഷണങ്ങളിൽ ഈ വയർലെസിന്റെ ശബ്ദം കൊണ്ട് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കാത്തൊരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സ് ബി ജി എം സംഭാഷണത്തെ ഓവർലാപ്പ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങള് എല്ലാ സംഭാഷണങ്ങളും പൂർണ്ണമായിട്ട് പ്രേഷറിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനുണ്ട് സിനിമയിലുള്ള പോലീസ് വേഷത്തിൽ എത്തിയിട്ടുള്ള മറ്റുള്ള അഭിനേതാക്കളും പെർഫോം ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ധാരണ പ്രേക്ഷർക്ക് കൊടുക്കാതെ തന്നെയാണ് ചിത്രം ക്ലൈമാക്സ് വരെ നറേറ്റ് ചെയ്തിട്ടുള്ളത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ആദ്യ പകുതിയിൽ നമുക്ക് വലിച്ചു നീട്ടലായിട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള പല സീനുകളുടെയും അതിന് പുറകിലുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒന്ന് പുറകിലോട്ട് ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതെന്ന് പറയാം അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അതുവരെ ഉണ്ടായിട്ടുള്ള സസ്പെൻസിനെയും ദുരൂഹതയൊക്കെ നന്നായി തന്നെ പര്യവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരക്കഥാകൃതരും സംവിധായകനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ സിനിമയുടെ പോസിറ്റീവ് ഫാക്ടറായിട്ട് തന്നെ മാറിയിട്ടുണ്ട് പക്ഷേ അവതരണത്തിലൊക്കെ മികച്ചു നിൽക്കുമ്പോഴും സസ്പെൻസുകളെല്ലാം ചുരുളഴിയുമ്പോൾ ചിത്രത്തിൻ്റെതായിട്ട് നമുക്ക് തോന്നുന്ന ആ ഒരു ബേസിക് പ്ലോട്ടിൽ ഒരു വൗ ഫാക്ടർ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിയുമ്പോൾ പോലും ഒരു തൃപ്തി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള പറയാം മാത്രമല്ല ഈ സിനിമയിലുള്ള കഥാപാത്രമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കാരണത്തിന്റെ പേരിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പരാമർശിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ അതുവരെ സിനിമക്ക് ഉണ്ടാവാതിരുന്ന ഒരു പ്രൊഡക്റ്റബിലിറ്റി ആ ഒരു ക്ലൈമാക്സ് ഭാഗത്തേക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് പറയാം മൊത്തത്തിൽ നോക്കുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആവശ്യപ്പെടുന്ന ചില ഘടകങ്ങളിലുള്ള ചിത്രം തന്നെയാണ് ഇലവീഴ പുജറ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള തീമിനെ നന്നായി തന്നെ മേക്ക് ചെയ്യാൻ ഷാഹി കബീറിന് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് പക്ഷേ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഇത്തരം സിനിമകളിൽ നിന്ന് പ്രമേയപരമായിട്ട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു അനുഭവമായിട്ട് മാറാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുന്നതായിട്ടും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ജോസഫോ നായോട്ടോ കാണുമ്പോൾ ഉള്ളതുപോലെ പോലെ തിയേറ്റർ കഴിഞ്ഞാലും പ്രേക്ഷക മനസ്സുകളുടെ ആഴങ്ങളിലേക്ക് തങ്ങി നിൽക്കാൻ മാത്രം മികച്ചൊരു ചിത്രമായിട്ട് ഇലവീഴ പൂജറ മാറുന്നതായിട്ടും തോന്നുന്നില്ല ഇലവീഴ പൂജിറ എന്നുള്ള ലൊക്കേഷനും അവിടുത്തെ വയർലെസ് സ്റ്റേഷനും ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ എന്നെ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നിലകൊള്ളുന്നത് എന്ന് പറയാം എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയെ തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോയെ അതുപോലെ തന്നെ ഈ ഈ ചാനലിലുള്ള മറ്റു വീഡിയോസിനെ കുറിച്ചും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അത് വിമർശനമാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും ബൈ